ഒരിക്കലും ലോക്ക് ചെയ്ത് സ്ക്രിപ്റ്റിൽ ഷൂട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാനിപ്പോൾ. ഡിഫറെൻ്റ് ആയാലും ഇപ്പോൾ ഈ പടം ചെയ്യുമ്പോഴും ലോക്ക്ഡ് അല്ല, കാരണം ഞാനെപ്പോഴും എൻ്റെ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത് എൻ്റെ റൈറ്ററിനെയും എൻ്റെ ക്യാമറാമാനെയും എൻ്റെ എഡിറ്ററെയും എൻ്റെ തൊട്ടടുത്തടുത്ത മുറികളിലാണ്. കാരണം നട്ടപ്പാതിരൊക്കെ എഴുന്നേറ്റിട്ടായിരിക്കും എനിക്ക് ചിലപ്പോൾ നാളത്തെ സീൻ നമുക്ക് ഇങ്ങനെ പിടിക്കാം, അത് മാറ്റണം. അത് ഒരു മടിയില്ലാത്ത ഒരു റൈറ്റർ എനിക്ക് കൂടെ ഉണ്ടായിരുന്നു, അതുപോലെയാണ് എൻ്റെ എഡിറ്ററും എല്ലാം. അപ്പോൾ അങ്ങനെ ഞാൻ ഇവോൾവ് ചെയ്ത് മേക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു സീൻ പോലും ഞാൻ കൃത്യമായിട്ട് പഴയ പോലെ ഈ പറയുന്ന പോലെ മാർക്ക് ചെയ്ത് മിഡുമായിട്ട് അങ്ങനെ മാർക്ക് ചെയ്ത് പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ആ ആക്ടറിന് ഒരു ടോട്ടൽ ഫ്രീഡം കൊടുത്ത് അവിടെ ഒരു സ്റ്റേജ് ചെയ്യുന്ന എൻ്റെ പ്രോസസ്സ് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെയല്ല. ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് ഈ ഇതാണ് ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു നടൻ പവിത്രനായിട്ട് വരികയും ബാക്കിയുള്ള മറ്റ് ക്യാരക്ടേഴ്സ് എല്ലാം എത്തിയതിന് ശേഷമാണ് ആ സീൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മളൊരു ഷോട്ട് പോലും ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്കിത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിന് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കിപ്പോൾ ആ ഡയലോഗ് ഓൾറെഡി രാജേഷ് എഴുതിയതിൽ തന്നെ ഒരു ഹ്യൂമർ ഉണ്ട്, അതിൻ്റെ മുകളിലാണ് ദിലീപേട്ടൻ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആഡ്ഓൺസ് വളരെ നാച്ചുറലായിട്ട് അതിനകത്ത് വരുന്നുണ്ട്. അത് ചിലപ്പോൾ ടേക്കിലായിരിക്കും വരുന്നത്. അപ്പോൾ ടേക്കിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളത് ഓക്കെ പറയുകയാണ്. അതല്ല നമ്മളിനി അതിൻ്റെ റിഹേഴ്സൽ ടൈമിൽ വരികയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് ദിലീപേട്ടൻ പറയുന്നത് നമുക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നി. കാരണം ഇതൊരു എന്താ പറയുക ഒരു വലിയ കൊട്ടയാണ്, അതിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ടത് മാത്രം ഇങ്ങനെ എടുത്താൽ മതി. അപ്പൊ അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു ഷൂട്ടിംഗ് അനുഭവമായിരുന്നു എനിക്ക് പേഴ്സണലി. ആക്ച്വലി ഈ കഥ വന്ന് നെറേറ്റ് ചെയ്യുമ്പോൾ എന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതായിരുന്നു. കാരണം ഈ സ്ക്രിപ്റ്റില് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ എന്താ പറയാ ശരിക്കും പറഞ്ഞ ഒരു നമുക്ക് മനസ്സിനോട് വളരെ ചേർന്ന് കുറച്ച് പാട്ടുകൾ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത്രമാത്രം എനിക്ക് ചെയ്യാൻ പറ്റുന്ന അറിയില്ല, പക്ഷെ ആ ഒരു ചാലഞ്ച് ആയിരുന്നു എന്നെ ഈ ഈ പ്രോജക്റ്റിലേക്ക് എന്നെ ആകർഷിച്ചത്. അപ്പോൾ ചെയ്തു വന്നപ്പോഴേക്കും പിന്നെ ഞാൻ പറഞ്ഞു വിനീതായിട്ടുള്ള ടേസ്റ്റും എനിക്ക് വളരെ മാച്ച് ചെയ്യുന്ന ഒരു തരം ടേസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന്. അപ്പം ഈ സിനിമയിലെ സിറ്റുവേഷൻസ് വന്നു, ഞാൻ അതിന് ഒരു ട്യൂൺ കൊടുക്കുമ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു വിഷയം പെട്ടെന്ന് അദ്ദേഹത്തിന് മാച്ച് ആവുന്നുണ്ടായിരുന്നു. അതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ഒരു സിംഗിൻ്റെ ഒരു സുഖം ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. അത് സ്കോറിങ്ങിലുണ്ടായിരുന്നു. സ്കോറിങ്ങിലും ചിലതിന് കുറച്ച് ഹെവിയാണ്, ചിലതിന് വളരെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പിടിക്കാമെന്ന് ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിന് ആ എൻ്റെ ഒരു വിഷൻ മനസ്സിലാകുന്നില്ല. അത് പിന്നെ സിനിമയ്ക്കും വളരെയധികം അങ്ങനെ ഉള്ള കുറേ മൂമെന്റ്സ് ഉണ്ട്, നല്ല രസകരമായിട്ടുള്ള കുറച്ച് ലൗഡായിട്ടുള്ള മൂമെന്റ്സ് ഉണ്ട്. അതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ജോണർ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അത് ഒരു പരിധി വരെ അത് വിജയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? നിങ്ങളുടെ സപ്പോർട്ടാണ് അതിനാവശ്യം. നമ്മൾ സിനിമ ഉണ്ടാക്കി, സിനിമ നാളെ കഴിഞ്ഞ് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഇലക്ഷൻ്റെ ദിവസമാണ്, അന്ന് നമുക്ക് ഒഴിവാണ്. നിങ്ങൾ വോട്ടൊക്കെ ചെയ്തതിന് ശേഷം നേരത്തെ ആ ഒരു മനസ്സോടുകൂടി വരിക. നമ്മൾ അടിച്ചു പൊളിക്കുക അല്ല. അയാൾ ഒരിക്കലും വിചാരിക്കാത്ത അയാളൊരു പ്രണയം തന്നെയാണ്. ഇതൊരു റൊമാൻറ്റിക് കോമഡി സസ്പെൻസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുള്ള സംഭവം തന്നെയാണ്. നൂറ് ശതമാനം പ്രണയം മാത്രമാണ്. ഇപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് പ്രണയമല്ല. എനിക്ക് ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കളുള്ള ഒരാളാണ് ഞാൻ. അതിൻ്റെ ഇടയിൽ പ്രണയമൊന്നും ഉണ്ടായിട്ടില്ല. കാണുന്നവരുടെ കാഴ്ചപ്പാടിന്റെ വിഷയങ്ങളാണ്. പക്ഷെ ഒരാണും പെണ്ണും തമ്മിൽ സംസാരിക്കാന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ അല്ല. ഇപ്പൊ എടാന്ന് നമ്മളെ വിളിക്കുന്നത് നമ്മള് നമ്മുടെ പെൺസുഹൃത്തിനെയാണ്. അത്രയും വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
എടാ ഇടി എന്ന് വിളിക്കണമെന്ന് അതിനൊരു ഒരു ഇതുമില്ല. അപ്പൊ ഭയങ്കര ബോണ്ടാണ് ശരിക്കും പറഞ്ഞാല് ബോയ്സ് ആൻഡ് ഗേൾസ് അല്ലെങ്കിൽ ആണും പെണ്ണും എന്ന് പറയുന്ന സംഭവം ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന എത്ര സുഹൃത്തുക്കളുണ്ട് അല്ലെ, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. നമുക്ക് ചിലപ്പോ വീട്ടിൽ പറയാൻ പറ്റാത്ത നമ്മുടെ ആ പെൺ സുഹൃത്തിനോട് നമുക്ക് പറയാൻ പറ്റും. അവരത് കണ്ട് ഇനി അയാൾക്കൊരു ഫാമിലി അത് സപ്പോർട്ട് ചെയ്യുന്ന എത്ര പെൺസുഹൃത്തുക്കളുണ്ട്. പറയുന്ന ഒരു സിനിമ തന്നെയാണ് ഇത്. ശരിക്കും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ലവ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സാധനം തന്നെയാണ്. കോമഡി എനിക്ക്, ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്, ഹ്യൂമർ എൻജോയ് ചെയ്യുന്ന ആളാണ്. ഹ്യൂമർ അതുപോലെ ഞങ്ങളുടെ സൗഹൃദങ്ങൾ ഒത്തുചേരലൊക്കെ, കാരണം ഈ സിനിമയിൽ കാണുന്നതിൻ്റെ ഒരു പത്തിരട്ടി തമാശ ഞാനും രാജേഷും തമ്മിൽ ഷെയർ ചെയ്യാറുണ്ട് പലപ്പോഴും. ഞങ്ങൾ ഒരുമിച്ചിരുന്നാൽ രാജേഷ് പൊതുവേ ഭയങ്കരമായിട്ടുള്ള സ്വഭാവമുള്ള ആളാണെന്നാണ് പൊതുവേ ഉള്ളൊരു സംസാരം വീട്ടിലും ഒക്കെ. പക്ഷേ അത് മുഴുവൻ പൊടിച്ചത് ഞാനാണ്. എൻ്റെ കൂടെ കൂടിയ ശേഷം ഞങ്ങൾ എഴുത്ത് തുടങ്ങിയിട്ട് ഇതിപ്പം 5 വർഷമായി. അപ്പോൾ ഇതിങ്ങനെ നിരന്തരം, അപ്പോൾ സിനിമയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ തമാശകളും ഒരുപാട് ഞങ്ങൾ എഴുതിയിട്ടും അതിനെ അതിനകത്ത് നിന്ന് ചുരുക്കി ചുരുക്കിയിട്ടാണ് നമ്മൾ ഈ സിനിമ എന്ന് വിചാരിച്ച്. ഇതൊരു ത്രൂ ഔട്ട് ചിരിപ്പിക്കുന്ന ഇപ്പം സി ഐ ഡി ന്യൂസ് പോലുള്ളൊരു സിനിമയൊന്നും അല്ല, ഒരു വളരെ രസകരമായിട്ട് ചില പവിത്രൻ്റെതായിട്ടുള്ള ചില ഷാഡിങ്ങുകളും ചില കുരുത്തക്കേടുകളൊക്കെ ഉണ്ട്. അത് നമുക്കിങ്ങനെ രസിച്ച് കണ്ടുപോകാവുന്ന ഒരു സിനിമയാണ്. എന്നിട്ട് എവിടേക്കോ പവി നമ്മുടെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ ഇപ്പം നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയുമായിട്ട് നമുക്ക് എപ്പോഴും പ്രണയം അല്ലെങ്കിൽ രണ്ടുപേരും സംസാരിച്ചാൽ പ്രണയം എന്നുള്ളതിനപ്പുറം സുഹൃത്തുമുണ്ട്. അപ്പൊ അത് തിരിച്ചറിയുന്ന ഒരുപാട് മൊമെന്റുകൾ അങ്ങനെ ആ മൊമെന്റിലേക്ക് എത്തുന്നതൊക്കെയാണ്. അങ്ങനെ ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ എല്ലാ ഇതും പോകും. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും തമാശ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് പേഴ്സണലി. ഞാനിതൊരു ഇനി അടുത്തൊരു തമാശ പടം ചെയ്യാം എന്ന് വിചാരിച്ചിട്ടല്ല. എനിക്ക് സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആദ്യം ആ കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ എൻ്റെ പ്രേക്ഷകനാണ് അതിനകത്ത് ഇഷ്ടം വരേണ്ടത്. അപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ട 3 കഥകളാണ് ഓരോന്ന് ഇനി അടുത്തത് മാറി. അങ്ങനെ ഒരു ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ഒന്നും എനിക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞാൻ 2-ാമത് കമ്മിറ്റ് ചെയ്യുന്ന പടം ഇത് ചേട്ടനുമായിട്ട്. പക്ഷെ സംഭവിച്ചത് ഡിയർ ഫ്രണ്ടാണ്, കാരണം അതിനിടയിൽ കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോൾ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ദിലീപേട്ടൻ ചോദിച്ചു നമുക്കിത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഇത് ഒ ടി ടി സിനിമ അല്ല വിനീത്. അപ്പോൾ വിനീതിന് എന്താ തോന്നുന്നത്? ഞാൻ പറഞ്ഞു ചേട്ടാ തീർച്ചയായിട്ടും ഇത് തിയേറ്ററിക്കൽ ഫിലിമാണ്, അപ്പോൾ തിയേറ്ററിൽ തന്നെ ആളുകൾ അത് എൻജോയ് ചെയ്ത് കാണണം, ഒരു മാസ് ക്രൗഡിന് എൻജോയ് ആവുന്ന ഒരു സിനിമ. അങ്ങനെയാണ് നമ്മൾ എൻ്റെ 3-ാമത്തെ സിനിമയായിട്ട് ഇത് മാറുന്നത്. ആ കോവിഡ് ടൈമിലാണ് ഞാൻ ഡിയർ ഫ്രണ്ട് ഷൂട്ട് ചെയ്തത്. എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ തന്നെയുള്ളൊരു തമാശയാണ്, അല്ലാതെ ഞാൻ നിർബന്ധപൂർവ്വം തമാശ സിനിമ ചെയ്തതല്ല. എന്ന് പറയുന്ന വേർഡ് പറയാൻ മടിയുള്ള ഒരാൾ തന്നെയാണ് ഞാനും. അത് വലിയ സത്യമുള്ള കാര്യം, കാരണം അതിനു മുമ്പ് തന്ന വിജയ ചിത്രങ്ങളോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പല സ്ഥലത്തിനോ പറയാതെ ഇൻഡയറക്ട്ലി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് ആ പരാജയങ്ങളിൽ ഒരു സിനിമ പരാജയപ്പെട്ട ഉടനെ അത് എൻ്റെ കുഴപ്പമല്ല എന്നൊന്നും ഞാൻ മാറില്ല. അതിൽ ഞാനും ഒരു ഭാഗവാക്ക് തന്നെയാണ്. ഓരോ ശ്രമങ്ങളാണ് ഓരോ സിനിമ. ഞാൻ നേരത്തെ പറഞ്ഞത് അതങ്ങനെ സംഭവിച്ചു. അത് നമ്മൾ വിചാരിച്ച പോലെ വർക്കൗട്ടായില്ല, ആ ഡിഷ് ശരിയായില്ല ഇത് പറഞ്ഞപോലെ, ആ ചേരുവകൾ ശരിയായില്ല, നമ്മൾ എടുത്ത് മാറ്റി വെച്ചു. അത് ആൾക്കാർക്ക് ഇഷ്ടമില്ല. അപ്പൊ നമ്മളടുത്ത് നമ്മള് ദൈവമേ ഇത് നന്നാവണേ വരണത്. ഇനി ബാക്കിയെല്ലാം നമ്മളിപ്പോ നമ്മൾക്ക് ഈ സിനിമയെ കുറിച്ച് നമ്മൾക്ക് അറിയുള്ളൂ. ആ ഈ സിനിമ നമ്മൾ കണ്ടു, ഇതിനെ കുറിച്ച് ഇതിങ്ങനെയാണ് ഈ സിനിമ എന്നുള്ളതൊക്കെ ദൈവത്തിന്റെ കയ്യിലോ അവരുടെ കയ്യിലോ നമുക്കറിയില്ല. ഇനിയുള്ള ദിവസങ്ങള് അവരെന്ന് പറയുന്നതിനെ ബേസ് ചെയ്താണ്.
അല്ലേ? അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.